മാധവന്റെ കൂടെ നിന്നാൽ നിനക്ക് മരണം നിശ്ചയം. ഹലോ ഹലോ, എന്തിനാ ഉറങ്ങാതെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് വിളിക്കാമെന്ന് കരുതി. എന്ത് കൺഫർമേഷൻ? സ്റ്റഫ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം അത് ശ്രേയയുടെ കയ്യിൽ നേരിട്ടെത്തും. ഐ വിൽ ഇൻഫോം യു. ദാറ്റ്സ് ഓക്കേ. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത്? എന്തിനാ കഴിഞ്ഞ ആഴ്ച രാത്രി റോഡിൽ വന്ന് ഹോൺ അടിച്ച് എല്ലാരും ഉണർത്തിയത്? ഞാനിറങ്ങി ഹാള് വരെ വന്നതാ, അപ്പോഴേക്ക് മാധമ്മ വന്നു. ഭാഗ്യത്തിന് എന്നെ കണ്ടില്ല. അതിന് ഞാൻ വന്നിട്ടില്ലല്ലോ ശ്രേയ. പ്ലീസ് ഡോണ്ട് സേ ലൈ. കള്ളമല്ല, സത്യമാണ്. യു കാൻ ട്രസ്റ്റ് മീ. ശ്രേയയെ മുൻകൂട്ടി അറിയിക്കാതെ ഞാൻ വരില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ പിന്നെ അതാരാ? മാധമ്മ പിന്നാലെ പോയതാ, കിട്ടിയില്ല. അത് അന്വേഷിക്കണം. ഒരു കാര്യം ഉറപ്പ്, കഥയിൽ നമ്മളറിയാത്ത ഒരു കഥാപാത്രം കൂടി എൻട്രി ചെയ്ത് കഴിഞ്ഞു. ശ്രദ്ധിക്കണം. ആരാണവൻ? എന്താണ് അവന്റെ മിഷൻ എന്ന് കണ്ടെത്തണം. എനിവേ, ടേക്ക് കെയർ. ഈ ആഴ്ച തന്നെ ഞാൻ വിളിക്കും. സാധനം എങ്ങനെ എവിടെ വെച്ച് തരുമെന്ന് അന്നേരം പറയാം. ഓക്കേ. അപ്പോ അന്ന് രാത്രി വന്നത് ആരായിരിക്കും? ആ രേഷ്മ. ഇല്ലടി, പഠിത്തം നിർത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ നിർത്താൻ പറ്റൂ? കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതിയെടുത്തിട്ട്. ആ വരും വരും, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്കൊരു ആക്സിഡന്റ്? ഞാൻ വിളിക്കാം. ശരിയടി. രണ്ട് പപ്പായ കുത്തിയിട്ടു പയറും കൂടി ചേർത്ത് എരിശ്ശേരി വെക്കാം. ആ ആരായിരുന്നു മോളെ വിളിച്ചത്? ഓ അതോ, കോളേജിൽ നിന്ന് രേഷ്മയാ. ഞാൻ എന്താ ചെല്ലാത്തതെന്ന്? ഇങ്ങനെ പോവാതിരുന്നാൽ എങ്ങനെയാ മോളെ പരീക്ഷ എഴുതണ്ടേ? അച്ചുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു നിന്നെ ഡോക്ടറായി കാണുക എന്നത്. സെമസ്റ്റർ ഫീസ് അടയ്ക്കണ്ടേ മുത്തശ്ശി? ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു മാധവനോടും ഭദ്രയോടും ഇക്കാര്യം ഒന്ന് സംസാരിക്കാൻ. നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ മുത്തശ്ശി? മാധവേട്ടനും ഭദ്രേച്ചി ഇപ്പോ. ആദ്യം ഭദ്രേച്ചിയുടെ ജീവിതം ഒന്ന് ശരിയാവട്ടെ, അതിനിടയിൽ നമ്മളും കൂടെ ഒരു ഭാരം ആവണ്ട. അറിയാലോ ചെമ്പകശ്ശേരിയിലെ സീതാലക്ഷ്മിയുടെ സ്വഭാവം. ഇനി നമ്മളെ സഹായിച്ചതിന്റെ പേരിൽ മാധവേട്ടന്റെ ഭദ്രേച്ചിയുടെ സ്വസ്ഥത പോണ്ട. നമ്മള് പിന്നെ എന്ത് ചെയ്യും മോളെ? പണ്ട് അച്ചു ഉണ്ടായിരുന്നു, ഭദ്രയുടെ ശമ്പളവും ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. അല്ല, അന്ന് മാധവൻ തന്നെ ആ ചെക്കില്ലേ, അത് ബാങ്കിൽ കൊടുത്തൂടെ? മുത്തശ്ശി, മാധവേട്ടൻ ആ ചെക്ക് തന്നത് എന്റെ പഠിപ്പിന് വേണ്ടിയല്ല, ഭദ്രേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയാ. ഇപ്പൊ ഭദ്രേച്ചി മാധവേട്ടന്റെ ഭാര്യയാ. അങ്ങനെ നോക്കിയാ ആ ചെക്ക് പാസ്സായെന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആ ചെക്ക് ബാങ്കിൽ ഇട്ടിട്ട് വേണം അതിന്റെ പേരിൽ ചെമ്പകശ്ശേരിയിലെ ശ്രേയക്കൊച്ചമ്മ ചന്ദ്രഹാസം എടുക്കാൻ. മോൾ എന്തായാലും മാധവനെ ഒന്ന് വിളിക്കേ. ഇന്നലെ എപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവോ ആവോ. ഭദ്രയുടെ ചികിത്സ ഇന്ന് തുടങ്ങത്തില്ലേ? പിന്നെ എന്താ മുത്തശ്ശി? ആ സംസാരിക്കുന്നതിനിടെ നിന്റെ പഠിത്തക്കാരി ഒന്ന് സൂചിപ്പിക്കേ. തെളിച്ചു പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഓരോ ഹൃദയമിടിപ്പും മനസ്സിലാക്കുന്നവനാ മാധവൻ. ഞാൻ വിളിക്കാം. നമ്മുടെ കാര്യം പറയണോ മുത്തശ്ശി? മോൾ എന്തായാലും ഒന്ന് വിളിക്കേ. ഭാമിയാണല്ലോ. ഹലോ മോളെ. ഗുഡ് മോർണിംഗ് മാധവേട്ടാ. വെരി ഗുഡ് മോർണിംഗ്. ചേച്ചി എവിടെ? ഇവിടെ പരിശോധിക്കുന്നു. ഞാൻ പുറത്ത് നിൽക്കാം. ഇന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങുമല്ലേ? എന്നത്തേക്ക് തിരിച്ചു വരാനാവും? അത് വൈദ്യരെ കണ്ടാലേ അറിയാൻ കഴിയും മോളെ. പിന്നെന്താ? പിന്നെ പറയേ. അത് മാധവേട്ട പറയൂ മോളെ. ഞാനൊരു കാര്യം ചോദിച്ചൊന്നും തോന്നരുത്. ഇല്ല മോളെ, നീ പറയേ. ചിലപ്പോ എന്റെ തോന്നലാവും, എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നുമില്ല. ഭാമ ചോദിക്കേ. ചേച്ചിക്ക്
ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എവിടെ? ചെമ്പകശ്ശേരിയില്. അതെന്താ മോള് അങ്ങനെ ചോദിച്ചത്? അല്ല മാധവേട്ടാ, അന്ന് ചെമ്പകശ്ശേരിയില് ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോഴും പിന്നെ ആശുപത്രി വെച്ച് കണ്ടപ്പോഴും ഒക്കെ സീതേച്ചിക്കും ഭദ്രേച്ചിക്കും ഇടയിൽ എന്തോ പുകയെന്നുണ്ടെന്ന് തോന്നി. സീതേച്ചി പൂർണ്ണ സമ്മതത്തോടെയല്ലേ ഭദ്രേച്ചിയെ ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്? അതെ. ചെലപ്പോ എന്നെ തോന്നലോ. അമ്മേ, എല്ലാം നന്നായി നടക്കണമെന്നും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാ ഞാൻ. അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവുകയും ചെയ്യും. ചില സമയത്ത് ഞാൻ ഉറങ്ങാറില്ല, ഉറക്കം നടിക്കാറേ ഉള്ളൂ. എന്തായാലും എന്തെങ്കിലും ഉണ്ടോന്ന് ഭദ്ര പറയട്ടെ. ഞാൻ പറഞ്ഞേ ഉള്ളൂ മാധവേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ എല്ലാം എന്റെ തോന്നലോ. ഞാനെന്നാ വെക്കട്ടെ മാധവേട്ടാ? മോളെ, വേറെന്തെങ്കിലും? വേറെ ഒന്നുമില്ല മാധവേട്ടാ. ചേച്ചി തിരക്കിന്ന് പറയാം, എന്നാ ശരി. എന്താ മോളെ നീ നിന്റെ കാര്യം പറയാതിരുന്നത്? ഇല്ല മുത്തശ്ശി, സമയമാവട്ടെ. വൈദ്യരെ വിളിക്കുന്നു. നമസ്തേ. നമസ്തേ. മാധവനല്ലേ? അതെ. ഇരിക്കൂ. സ്വാമിനാഥൻ വിശദമായി പറഞ്ഞിരുന്നു മാധവനെക്കുറിച്ചും ദേവ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ചും. അപകടമായിരുന്നു അല്ലേ? അതെ, ക്ഷേത്രത്തിൽ പോയി മടങ്ങും വഴി. അല്ല, മാധവന് പരിക്കൊന്നും ഇല്ല? ഭാര്യയുടെ കഴുത്തി കിടക്കുന്ന താലിയുടെ പുണ്യാത്. അപ്പൊ ഇന്നു മുതൽ ഐശ്വര്യമായിട്ട് ചികിത്സ തുടങ്ങിയേക്കാം. ഈ ആയുർവേദമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മാധവനും ഭദ്രയ്ക്കും? അതൊരു ചികിത്സാരീതിയാണെന്നറിയാം. എന്നാൽ അങ്ങനെ രോഗം മാറ്റാനുള്ള ഒരു ചികിത്സാരീതി മാത്രമല്ല ആയുർവേദം, അതൊരു ജീവിതചര്യയാ. ആയുഷ് എന്നാൽ പാലനം, വേദം എന്നാൽ വർധനം. എന്നുവെച്ചാൽ ആയുസ്സിനെ നിലനിർത്തുക, പരമാവധി നീട്ടിക്കൊണ്ടുപോവുക, ഇതാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം. ആ ഭദ്രയെ നന്നായി നോക്കിയില്ലേ? വലതുകാലിനാണ് ലക്ഷ്യം കൂടുതൽ. ആ കാലിൽ ഒരു വലിയ മുറിപ്പാടുണ്ട്, തുന്നലിട്ട് മുറിവ് അകമി ഉണങ്ങി വരുന്നതേയുള്ളൂ. പിന്നെ വലത് കൈയിൽ വേദനയുള്ളതുപോലെ തോന്നി. പക്ഷേ ഇവിടേക്ക് വരുമ്പേ ഡോക്ടർ പറഞ്ഞത് കാലിന്റെ മസിൽ ലിഗ്മെന്റുകൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്നാണ്. ഭദ്രയുടെ വലത് കൈ ഒന്ന് കാണട്ടെ. വിരലുകൾക്ക് കുഴപ്പമുണ്ടല്ലോ, ഭാവിയിൽ ഇത് ഇടയ്ക്കിടെയുള്ള വേദനയായും ബലക്ഷയമായും ഒക്കെ വന്നേക്കാം. അതിനിപ്പോ വഴിയുണ്ട്. നിലവിലുള്ളതിനെയും വരാൻ പോകുന്നതിനെയും ചികിത്സിക്കുന്നതാണ് ആയുർവേദം. നിജം ആഗന്തു എന്നാണ് ആയുർവേദം ഇതിനെ പറയുന്നത്. ആ കൈ പടിവെച്ച് മൂടിക്കെട്ടണം. പിന്നെ തോരെ തോരെ മുറിവെണ്ണ ഒഴിക്കണം. മുറിയിൽ വെച്ചാ മതി, ഭർത്താവ് അടുത്തുണ്ടല്ലോ. രോഗി എപ്പോഴും സന്തോഷമായിരിക്കുക. മരുന്നിനേക്കാളും വലുതാണ് പരിചരണം. മനസ്സിലായോ? ഒഴിച്ചിലും കിഴിവെക്കലും ഉണ്ടാവും. നിർജീവമായ പേശീനാരുകളെ ജീവൻ വെപ്പിച്ചെടുക്കണം. 15 ദിവസത്തെ ചികിത്സ മതിയാകും. പിന്നെ രോഗിയുടെ ഇച്ഛാശക്തിയും കൂടെ നിൽക്കുന്നയാളിന്റെ പരിചരണവും പോലെ ഇരിക്കും എത്ര വേഗം സുഖപ്പെടുമെന്നത്. ഇതിപ്പോ ഭർത്താവല്ലേ കൂടെയുള്ളത്? ഭാര്യ വേഗം നന്നായി നടക്കണമെന്നല്ലേ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുക? രാവിലെയും വൈകിട്ടും കുറച്ചു ദൂരം നടക്കണം, എത്ര ആയാസപ്പെട്ടാണെങ്കിലും. പഥ്യമുള്ളതുകൊണ്ട് ഭക്ഷണമൊക്കെ കൃത്യമായി ഇവിടുന്ന് തരും, അത് കൃത്യമായി കഴിക്കുകയും വേണം. എന്നാ ഞങ്ങള്? ആയിക്കോട്ടെ.